ചെറുത്തൂരിൻ്റെ മഹിമ ലോകമെമ്പാടും എത്തിച്ചതാണ്. എങ്ങനെയാണെന്ന് പറയട്ടെ, രണ്ടു തരത്തിൽ. ഒന്ന്, വാണിജ്യപരമായി നോക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ MNC മൾട്ടി നാഷണൽ കമ്പനി തുടങ്ങിയത് നമ്മുടെ വീരമലയിലായിരുന്നു. അന്ന് ഡച്ച് ആസ്ഥാനമായിരുന്നു അവിടെ. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ഒളിമ്പിക്സിൽ ചൈനയും അമേരിക്കയും ഒക്കെയാണ് മുമ്പ് വരുന്നത്, റഷ്യയൊക്കെ. നമ്മളെവിടെയും എത്തുന്നില്ല. ഡു യു നോ, ഒളിമ്പിക്സിൽ ഇത്രയും മെഡലുകൾ വാരിക്കൂട്ടുന്ന റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ, ചൈനയിലെ കുട്ടികൾ 2 വയസ്സ് മുതൽ മാർഷൽ ആർട്സ് പരിശീലിക്കുകയാണ്. ഡു യു നോ ദാറ്റ്? യെസ്. ലുക്ക് ഹിയർ, ദിസ് മാർഷൽ ആർട്സ് കളരിപ്പയറ്റായിരുന്നു നമ്മുടെ. ഇത് പോയത് നമ്മുടെ നാട്ടിൽ നിന്നുമായിരുന്നു. ചെറുപ്പത്തൂർ വളരെയധികം പ്രാധാന്യം അർഹിച്ച ഒരു നാടായിരുന്നു അന്ന്. ഈ മാർഷൽ ആർട്സ് നമ്മുടെ ബോധ്യധർമ്മന എന്ന അന്ന് തമിഴ്നാട്ടിലുള്ള ഒരു മുനി ചൈനയിൽ കൊണ്ടുപോയി അവിടെ ഷാവലിൻ ടെമ്പിളിൽ വെച്ച് ഇത് മറ്റുള്ളവരെ അഭ്യസിപ്പിച്ച് പരിശീലിപ്പിച്ച് അവരിന്നും അത് കൊണ്ടുപോകുന്നു മുമ്പോട്ട്. നമ്മുടെ എത്ര കുട്ടികളാണ് ഇന്ന് കളരിപ്പയറ്റ് അഭ്യസിക്കുന്നുള്ളത് നമ്മുടെ നാട്ടിൽ? നമ്മുടെ കൊവ്വല എന്ന പുഴയുള്ള സ്ഥലം ഈ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കൂടാതെ കണ്ട് നമ്മുടെ ഇന്നുള്ള വീരഭദ്രസ്വാമിയുടെ അമ്പലത്തിൻ്റെ പിറകുള്ള ആ കളരി സ്ഥലം, അത് എന്നും തെയ്യമാണ് ഉണ്ടാവുന്നത് എല്ലാ വർഷത്തിലും, ആ സ്ഥലവും കളരിപ്പയറ്റിൻ്റെതായിരുന്നു. ഓരോ അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സനാതനധർമ്മം എല്ലാവരും മുറുകി പിടിക്കേണ്ട, പിടിക്കുന്നുമില്ല. പക്ഷേ അതിലുള്ള ക്രിയാത്മകമായ കാര്യങ്ങൾ നമുക്ക് മുറുകി പിടിക്കാമല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വേദങ്ങളും മറ്റും പഠിപ്പിക്കാമല്ലോ, മാർഷൽ ആർട്സ് പഠിപ്പിക്കാമല്ലോ. ഈ മന്നന്മാരുടെ പരിധി നഷ്ടപ്പെട്ടപ്പോഴേ അന്നത്തെ രാജവംശങ്ങൾ ചെറുക്കൽ രാജവംശത്തിൻ്റെ അധീനതയിൽപ്പെട്ടു ഈ ഏരിയ. പിന്നെ നീലേശൻ രാജാക്കന്മാരുടെ അധീനതയിൽപ്പെട്ടു ചെറുവത്തൂർ. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ഒരു പക്ഷേ കിടക്കുന്നുണ്ട്. കമ്പിക്കാരന്മാർക്കാണ് ഇവിടുത്തെ പൂർണ്ണ അധികാരം കിട്ടുന്നത്. കമ്പന്തമ്പുരാൻ ഇവിടെ വന്ന, അതായത് വീരഭദ്രൻ വന്നതിന് ശേഷം ഇവിടുത്തെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. ഈ പറഞ്ഞ ഇവിടുത്തെ നായന്മാരുടെ പെരുമാറ്റത്തിലെല്ലാം മാറ്റം വരാൻ തുടങ്ങി. അവർ ഊർജ്ജസ്വലരും ശക്തിയുള്ളവരുമായിട്ട് മാറി. ആരോടും പൊരുതാമെന്നുള്ളൊരു ചിന്ത അവർ വന്നു. അങ്ങനെ 72 തറവാട്ടുകാരെ അവർ ഒന്നിച്ചെടുത്തു. ഈ നാട്ടിനെ തന്നെ അവരുടെ കൈപ്പിടിയിൽ കൊണ്ടുവന്നു. അതായത് നമ്മുടെ മൈലാട്ടിക്കുന്നിന് അപ്പുറം വേറെ, മൈലാട്ടിക്കുത്തിന് ഇപ്പുറത്തും കാര്യംകോട്ട് പുഴയ്ക്ക് വലതുവശത്തുള്ള ഈ സ്ഥലം ഒരു ഈ പറഞ്ഞ ഊർജ്ജസ്വലന്മാരായ നായന്മാരുടെ കയ്യിലേക്ക് ഒതുങ്ങി. അതിന് സംരക്ഷണം നൽകിയത് വൻബന്ധപുരനാണ്. വൻബന്ധപുരൻ ഇവർ അമ്മാവൻ എന്നാണ് വിളിക്കുന്നത് ഈ കമ്പിക്കാരന്മാർ. അങ്ങനെ ഇന്ന കാലങ്ങൾക്ക് ശേഷം കമ്പിക്കാരന്മാർ ഇവിടുത്തെ ചെറുവത്തൂരിന് അധികാരികളായി മാറി. ചക്രവർത്തി ക്ഷേത്രം ക്ഷയിച്ചുപോയി. ഇവിടെ കിടന്ന ശിവക്ഷേത്രവും ക്രമേണ പോയി. കാരണം ഇതിന്റെ ആവശ്യമില്ല. ദേവന്മാർക്ക് വന്നു, ഈ മനുഷ്യർക്കെല്ലാം വന്നുകൂടാനുള്ള ആസ്ഥാനമായിട്ടാണ് ഇവിടെ. അതുമല്ല, അതാ ഞാൻ പറഞ്ഞത്, അക്കാലത്ത് ജാതിമതം പോലും എത്രത്തോളം ജാതി എത്രത്തോളം ഉണ്ടായിട്ടില്ല. ഈ വലിയ വീട്ടിൽ മാപ്പിള ഇതുമായിട്ട് സംസാരിക്കുക, വലിയ വീട്ടിൽ മാപ്പിള തമ്പുരാന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായി മാറി. വലിയ വീട്ടിൽ വരുമ്പോൾ അത്തിക്കോത്ത് മണിയറയുടെ ശത്രുവായിട്ട് മാറി. അത്തിക്കോത്ത് മണിയറ വലിയ വീട്ടിൽ മാപ്പിളയ്ക്ക് വധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തി കരളക്കേസിൽ കുടുക്കി കൈവെട്ടി. അതിൻ്റെ പ്രതീകമാണ് നമ്മളന്ന് അവിടെ കാണുന്ന വലിയ വീട്ടിൽ മാപ്പിളയുടെ ഒരു ശില. മറ്റത് ആരാണെന്ന് രണ്ടും കണ്ടാൽ തോന്നും. അവർ ഇപ്പോൾ ഒന്ന് മാപ്പിളയുടേതായിട്ട് തോന്നില്ല, മാപ്പിളമാരുടെ വേഷമല്ല മറ്റത്. പക്ഷേ അതിൻ്റെ ഒരു സൂചനയാണ്, കാലക്രമേണ അവർക്ക് വന്ന ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ആ പ്രതിഷ്ഠ അവിടെ വന്നത് എന്നാണ് അറിയപ്പെട്ടത്. അപ്പം സാർ, ഒരു കാര്യം ചോദിക്കണമായിരുന്നു, അറിയണമായിരുന്നു. ഈ വലിയ മേച്ചിൽ മാപ്പിളയും വളരെ ഇവർ രണ്ടുപേരും ചങ്ങാതിമാരായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആ സമയത്ത് ഈ അത്തിക്കോത്ത് മണിയറ കമ്പിക്കാനത്തെ ആ കുടുംബത്തിൽപ്പെട്ട അല്ലേ? അല്ലേ? അപ്പൊ അത് അവര് മാത്രം എന്താ വലിയ വീട്ടിൽ മാപ്പിളയായിട്ട് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം? ഇപ്പൊ ഇന്ന് നമുക്ക് കാണാലോ, ഇന്ന് നമ്മൾക്ക് കമ്പിക്കാനന്മാരാരാ? 4 വംശങ്ങളില്ലേ? വാലാച്ചേരി കമ്പിക്കാനോ, ഇങ്ങനെ പറയാം, വാലാച്ചേരി കമ്പിക്കാനൻ, പുളിങ്ങാട്ട് കമ്പിക്കാനൻ, കല്ലറ കമ്പിക്കാനൻ, കരിയന്തിക്കല്ലി കമ്പിക്കാനൻ, കമ്പിക്കാരന്മാര്. ഇങ്ങനെ ഈ കമ്പിക്കാരൻ ബാക്കിയുള്ളവർ 72 തറവാട്ടിൽ വന്നു. തറവാട്ടിൽ മാറ്റി ലോകർ. ഈ 72 തറവാട്ടുകാരിൽ നിന്ന് പറഞ്ഞാല്
നമ്മളെ ഞാൻ എന്റെ മനസ്സിൽ ഈ പറയുന്നത് 72 തറവാട്ടുകാരില് അന്ന് നായന്മാര് മാത്രമല്ല മറ്റ് സമുദായക്കാരുണ്ടായിരുന്നു. കാരണം അന്ന് വർണ്ണവ്യവസ്ഥയായിരുന്നു, വർണ്ണവ്യവസ്ഥ ചതുർവർണ്ണായിരുന്നു. ചതുർവർണ്ണത്തില് അന്ന് ഒരാള് അമ്പലം കാര്യങ്ങളും പിന്നെ സ്പിരിച്വാലിറ്റി, അതായത് ആത്മീയത നോക്കാൻ വേണ്ടിട്ട് ഒരു വിഭാഗം, ഒരു വിഭാഗം സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു വിഭാഗം, സാധനങ്ങള് കാര്യവും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാൻ വേണ്ടിട്ട് ഒരു വിഭാഗം, ഒരു വിഭാഗം അവിടെ എനിക്ക് പറഞ്ഞ ഈ പറഞ്ഞ നാലാമത്തെ ആൾക്കാര് സന്തോഷിക്കുന്ന ഒരു വിഭാഗ, അവർക്ക് പഠിക്കുന്നു വേണ്ട, അവർക്ക് എപ്പോഴും പണിയെടുക്കുക, ദൈവത്തെ പോയി തൊഴുക, പോവുക, ചിരിക്കുക, കളിക്കുക, അതാണ് അവരുടെ ഇതുണ്ടായിരുന്നത്. അതേസമയത്ത് വൈശ്യന്മാരായത്, അതായത് മൂന്നാമത്തെ വിഭാഗക്കാര്, അവർക്ക് സാധനങ്ങൾ കിടക്കുന്നു കൊണ്ടുവരണം. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞു വരുമ്പോഴേ, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പിക്കാരന്മാരും ഇങ്ങനെ വന്നു, പിന്നെ കമ്പിക്കാരന്മാര് മാറിയത് കൊണ്ട് അവരുടെ ഊർജ്ജം, അവരുടെ അധികാരം ആ രീതിയിലായി മാറി. 600 കൊല്ലം മുമ്പുള്ള കമ്പിക്കാരന്മാരുടെ മനോവ്യവസ്ഥ നമുക്ക് ചിന്തിക്കാം. അന്ന് അവര് കൊല അദ്ദേഹം കൊലയും കൊല്ലിയൊപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരായിരുന്നു. അതുമല്ല, അതിനും കഥകളുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് വാളിന്റെ ആവശ്യം തീർന്നു. അപ്പൊ അവര് പടനായകന്മാരെ പോയി, തോക്കിന്റെ പരിധി വന്നു. തോക്കിന്റെ പരിധി വരുമ്പോൾ പടനാളികൾ ഇല്ലാണ്ടായി. പടയാളികൾ എന്ന് പറഞ്ഞാൽ തോക്ക് കൊണ്ട് കളിക്കാൻ തുടങ്ങി. അപ്പൊ ഇവരിവിടെ സങ്കുചിതമായിട്ട് തീർന്നു. ഇവർക്ക് വേറെ ഒരു പോവാനുള്ള ഒരവസ്ഥ വന്നില്ല. അവര് ഈ അവർക്ക് കൊടുത്ത ധനം, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ചെറുത്തൂർ എന്ന് പറഞ്ഞ ധനം അവരുടെ കയ്യിലായി. എന്തിനധികം പറയുന്നു ഈ പറഞ്ഞ മാല, അതായത് ഈ ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പേ പറഞ്ഞ കിണാവൂര്, അതുപോലെ കിണാവൂരാകന്മാരായിട്ട് മാറി, ആരി കമ്പിക്കാരന്മാര് അങ്ങനെ കമ്പിക്കാരന്മാര് ഒരാളായിട്ട് മാറുമ്പോൾ അവരുടെ കിഴക്ക് ഭാഗത്തുള്ളത് പറഞ്ഞിരിക്കുന്ന കീഴ്മാല, പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ പടന്നവരെ പെട്ടു. അതെ, വർണ്ണവ്യവസ്ഥ പോയതിനു ശേഷം ജാതി വ്യവസ്ഥ വന്നില്ലേ, ജാതി വ്യവസ്ഥ വരുമ്പം അത് കഠിനമായിട്ട് വന്നല്ലോ. അവരെ മാറ്റി നിർത്തലെയ്യുന്നത്, അവര് ജോലി ഒരു പണിക്കാരന്മാരാക്കി മാറ്റിയല്ലോ. അവർക്ക് സ്വത്തില്ലല്ലോ, അന്ന് സ്വത്തിന്റെ ഒരു ആസ്ഥാനം ഇല്ലല്ലോ. ഇവര് സ്വത്തിന്റെ അവകാശികളായിട്ട് മാറി, കാരണം ഇവർക്ക് അധികാരങ്ങൾ കൂടി. ഇവരെന്ന് പറഞ്ഞാൽ വേറെ വേറെ വാണിജ്യ പരിപാടി ഇല്ല ഇവർക്ക്. ഇവര് ഇതും കൊണ്ട് നോക്കി നടക്കാൻ തുടങ്ങി. കാലക്രമേണ നമ്മൾ തന്നെ മനസ്സിലാക്കാം, 300 കൊല്ലങ്ങൾക്ക് ശേഷം ഈ നായന്മാരെല്ലാം നശിക്കാൻ തുടങ്ങി. അതിനും കാരണങ്ങളുണ്ട്. ഇവർ സുഖലോലുപന്നമായിട്ട് മാറി. ഞാൻ എന്റെ കുടുംബം ഇതിൽ തന്നെയാണ് പറയുന്നത്, ഈ 100 വർഷങ്ങൾക്ക് മുമ്പേ വരെ ഇവരുടെ അധികാരം ഇങ്ങനെ നിലനിന്നുകൊണ്ടിരുന്നു. 100 വർഷം മുമ്പേ വരെ ഈ കൊല ഈ കൊലയും കൊള്ളിയൊപ്പും നടത്തിയ കുടുംബക്കാരിൽ ഉദാഹരണങ്ങളുണ്ട് ഇവിടെ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 കമ്പിക്കാരന്മാരിൽ കലിയന്തിരി തറവാട്ടുകാർ വന്നപ്പോൾ അവരുടെ മേൽക്കൊഴിപ്പ് വളരെയധികം വലുതായിരുന്നു. അവരായിരുന്നു നമ്മൾ അഗ്രശാല ഉണ്ടാക്കിയതും പടിഞ്ഞാറ് ഭാഗത്തും സ്വത്തും അവരുടെ കയ്യിൽ വന്നു ചേർന്നു. ഈ ഭാഗം മാത്രം, ഈ ഭാഗം അതെ, ഈ പറഞ്ഞ വടക്കുംഭാഗം വീരമലയുടെ അമ്പലം വരയ്ക്കും. അതെല്ലാം ചരിത്രം പരിശോധിക്കും, അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. ഇപ്രകാരം വന്നതുകൊണ്ട് വന്നു, പക്ഷേ നമ്മളെ വൻബന്ധപുരാന്റെ ഈശ്വരന്റെ ശക്തി ഇവിടെ വളരെയധികം കൂടി. അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഇവിടെയുള്ള നാനാ ജനങ്ങളും ജീവിച്ചു തുടങ്ങി. അതിന് അതുവരെ അന്നേരം പിന്നെ ജാതി മതങ്ങളും ജാതി കൂടാൻ തുടങ്ങി. മതവ്യവസ്ഥ മുസ്ലിം വ്യവസ്ഥ മുസ്ലിങ്ങൾ മാത്രമേ അതിനുശേഷം ഉണ്ടായിട്ടുള്ളൂ. കാരണം വല്യ വീട്ടിൽ മാപ്പിള യഥാർത്ഥത്തിൽ ഏത് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഈ വല്യ വീട്ടിൽ മാപ്പിളയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുവത്തൂര് കച്ചവടത്തിൽ വന്നിരുന്നു. തുർക്കികൾ വന്നിരുന്നു, ഒരു അംശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തുർക്കികൾ താമസിച്ച സ്ഥലം ഇപ്പൊ മടക്കരയിലുണ്ടത്രേ, അവിടെയുണ്ട്. അവിടെ അവരുടെ പള്ളി ഉണ്ടായിരുന്നു. ഇതൊരു മസ്ജിദാണ്, അവരുടെ പേര് തന്നെ നിങ്ങൾക്കറിയാം, പൗരാണികമായ മസ്ജിദ് എന്നല്ലേ. അതെ, നിങ്ങളെ വീട്ടിന്റെ ആ ഏരിയത്ത് പള്ളി എന്താ പറയുക, പയംപള്ളി എന്നാണ്, പയംപള്ളി ആ ഏരിയയാണ്. ഇപ്പൊ പയംപള്ളി എന്ന് പറയുന്നത് പഴയ കാലങ്ങൾക്ക് മുമ്പ് ഒരു ഉണ്ടായതാണ്, ആരാധനാലയമായിട്ടുണ്ടായതാണ്. ഒരുപക്ഷെ വീരഭദ്ര ക്ഷേത്രത്തിന്റെ സ്ഥാനം ഒരു പടിഞ്ഞീറ്റി ആയിരുന്നല്ലോ. ആ പടിഞ്ഞീറ്റിയാണ് പിന്നെ രൂപീകൃതമായിട്ട് വിധി പ്രകാരം ആ ക്ഷേത്രമായിട്ട് മാറിയത്. നമ്മള് വീരഭദ്ര ക്ഷേത്രം പോലെയുള്ള ഒരു ക്ഷേത്രം കാണാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. നാട്ടിൽ എവിടെയുമില്ല ഇങ്ങനെയുള്ള ഒരു പ്രദേശം. അതായത് നമസ്കാര മണ്ഡപമില്ലാത്തൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, പഠനം നടത്താത്തത് കൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ആ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ. ഇവര് ഉള്ളിൽ വെച്ച് ഇവരത് പുറത്തേക്ക് പറഞ്ഞു, ആ പൈതൃകം അവർ ഉണ്ടാക്കിയില്ല, കണ്ടിന്യൂ വെച്ച് ഉണ്ടാക്കിയില്ല. ഈ നടുവനായിട്ട് അഥവാ തന്നെ ആരെങ്കിലും മുതിർന്നുവെങ്കിൽ അവര് അന്നും ഇന്നും സ്റ്റോപ്പ് ചെയ്യും.
അടിച്ചമർത്തി. അതല്ലെങ്കിൽ നമുക്ക് നന്നായി നമ്മുടെ വരും ജനറേഷൻ എല്ലാ കാര്യങ്ങളും അറിയുമായിരുന്നു. അതെ 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 അതെ. അതിൽ നിന്ന് ദൈവികമായിട്ട് തന്നെ ഈ അടിച്ചമർത്തുന്ന ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാം. മൈച്ചയിൽ ആ ദേവി അവിടെ കുടിയിരിക്കാനുള്ള കാരണം ആഗമനത്തിന് വയലക്കര ഭഗവതി. വയൽക്കര ഭഗവതി അതിനൊരു കഥയുണ്ട്. അതായത് നമ്മളെ വീരഭദ്ര ക്ഷേത്രം ഇത്ര അങ്ങനെ വളരെയധികം പിന്നെ വലുതായിട്ട് വന്നു. അത് ചെമ്പടിക്കാൻ തുടങ്ങി, ചെമ്പടിച്ചു കഴിഞ്ഞു. അത് തൊട്ടു മുമ്പായിട്ട് തന്നെ വയൽക്കര ഭഗവതി ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥ വന്നു. വയൽക്കര ഭഗവതിയും ഭഗവതിയും നമ്മുടെ വൻപന്തപുര വീരഭദ്രരുമായിട്ട് ചെറിയൊരു അവര് സഹോദരി സഹോദരന്മാരാണല്ലോ. അവരൊരു ഒരു വഴക്കുണ്ടായി. അങ്ങനെ അത് പറയുന്നുണ്ട്, ഒരു കഥയുണ്ടായി പൂരക്കളിയിൽ കഥയിൽ പറയുന്നുണ്ട്. അവര് 12 വർഷക്കാലം വഴക്കുണ്ടായി, യുദ്ധം തന്നെ നടന്നു. അതിൽ മധ്യസ്ഥം വഹിച്ചത് കളരിവാതിക്കൽ വിഷ്ണുമൂർത്തിയാണ്. അവരുടെ ഇതില് നിങ്ങൾക്ക് അറിയാത്തൊരു പുസ്തകമുണ്ട്, അവര് ആ പാട്ടിലുണ്ട് ആ സ്ഥാനം. അങ്ങനെ പക്ഷെ അന്നേരം തമ്പുരാൻ പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്, ഞാൻ എനിക്ക് നല്ലൊരു സ്ഥാനം തരണം, മഹിച്ച സ്ഥാനം. ആ സ്ഥാനം കൊടുത്തു. അതുമല്ല, മഹിച്ച ദേവസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മഹിച്ച ദേവസ്ഥാനത്തിന് എല്ലാ അധികാരവും പരമാധികാരം കൊടുത്തിട്ടാണ് ആ ദേവിനെ അവിടെ കൊണ്ടുപോയി. പക്ഷെ ആഴ്ച വർഷത്തിലൊരിക്കലും അല്ല, 3 വർഷം ഒരിക്കലും വന്ന് കാണും. അതല്ല, ഇവിടെ നമ്മൾ ഉത്സവ സമയത്ത് അവർ വരണം ഇവിടെ. അതെ, മിക്കവാറും അവിടെ എന്തുണ്ടോ അവിടെ വരണം, നടിയിൽ വരണം, അവിടെ ഇത് കലശെടുത്തിട്ട് പോകണം. അതിൽ ആ അധികാരത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതം തന്നെയായിരിക്കും. അന്ന് എങ്ങനെയാണ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പവർഫുൾ ആണ് ആ ദേവിയുടെ ഒരു കണ്ണ് ഇങ്ങോട്ടുണ്ട്, ചെറുമക്കാവിൽ കഴിഞ്ഞതിനു ശേഷം പറയാം. അങ്ങനെ ചെറുവത്തൂര് എന്നുള്ളത് വീരഭദ്രൻ നമ്മുടെ വൻപന്തപുര എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഈ വൻപന്തപുരാന്റെ ആസ്ഥാനം നമ്മുടെ പടിഞ്ഞാറ്റ കമ്പിക്കാനം, അതായത് കമ്പിക്കാനം തറവാട്ടിലേക്ക് വന്ന് അങ്ങനെ കമ്പിക്കാനന്മാരുടെ ദൈവമായിട്ട് മാറി, നാട്ടുകാരുടെ ദൈവമായിട്ട് മാറി. അങ്ങനെ ഇവിടെ വളരെയധികം പ്രസിദ്ധമായ ഒരു ക്ഷേത്രം, ലോകം മുഴുവൻ പ്രസിദ്ധമായ ക്ഷേത്രം തന്നെ പറയണം. എന്തുകൊണ്ട് അറിയുമോ, ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്ന ഒരാളുടെ കഥ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, അതായത് ഉത്കണ്ഠൻ എന്ന് പറഞ്ഞ ഒരാൾ തൊഴാമുണ്ട്, ഉത്കണ്ഠനെ വധിച്ച സ്ഥലം ഞാൻ വായിച്ചിരുന്നു. അതിനകത്ത് ആ കഥയിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നടന്ന കാര്യങ്ങളാ ഇത്രയും, ഈ ചെറുവത്തൂരിന്റെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ